പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് നമുക്ക് മാപ്പാക്കി തരാൻ വേണ്ടി, നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, അതിന് പരിഹാര ക്രിയയായി അല്ലാഹു നിശ്ചയിച്ച കർമ്മങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഖിയാമു റമളാൻ. റമളാൻ നിസ്കാരം സുപരിചിതമായി നമ്മൾ ഇപ്പോൾ കേൾക്കാറുള്ളതല്ലേ, മൻ സ്വാമ റമളാന ഈമാനൽ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഒരുപാട് ഒരുപാട് ഒട്ടേറെ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായി, പരിഹാര ക്രിയയായി അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് ഖിയാമു റമളാൻ തറാവീഹ് നിസ്കാരം. എന്റെ ശബ്ദം കേൾക്കുന്ന സർവ മുസ്ലിം സഹോദരന്മാരോടും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെക്കാം, ഇപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹിക്കാം, ഈ റമളാനിൽ ഒരൊറ്റ തറാവീഹും ഞാൻ മുടക്കൂല. വർഷത്തിൽ ഒരു മാസക്കാലം മാത്രം, വർഷത്തിൽ ഒരു മാസക്കാലം മാത്രം, 30, 29 രാത്രികളിൽ മാത്രമാണ് ഖിയാമു റമളാൻ, റമളാൻ നിസ്കാരം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. വർഷത്തിൽ 29, 30 മാത്രമുള്ള ആ ഒരു നിസ്കാരം, അത് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ തന്നെ അത് വലിയ നഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ഈ വർഷത്തെ റമളാനിൽ ഒരൊറ്റ തറാവീഹും ഒരൊറ്റ ഖിയാമു റമളാൻ, റമളാൻ നിസ്കാരവും ഞാൻ മുടക്കൂല എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനും തറാവിയും നോക്കുമ്പോ ആദ്യം നിസ്കാര വരെ ഇവിടുത്തെ രീതിയൊക്കെ എങ്ങനെയെന്ന് അറിയൂല, ഞങ്ങളെ മലബാറിനൊക്കെ ചിലപ്പോ ചെറുപ്പക്കാരൊക്കെ ആദ്യം പറയും നോമ്പ് അനുഷ്ഠിക്കാതെ ആദ്യം തറാവി നിസ്കരിക്കുമ്പോ ഒരു രസം കിട്ടൂല, അതുകൊണ്ട് തറാവി നാളാ തുടങ്ങാന്ന് പറയും. അള്ളാഹുവിന്റെ ദീനില് ആദ്യം തറാവീഹും പിന്നെയാണ് നോമ്പ് തുടങ്ങിയത്. കാരണം മഗ്രിബ് സൂര്യാസ്തമയത്തോട് കൂടിയാണ് റമളാൻ മാസം തുടങ്ങുക, റമളാനിന്റെ രാത്രിയാണ് ആദ്യം തുടങ്ങുക, പിറ്റേന്ന് പകലാണ് നോമ്പ്. അപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും നോമ്പ് ഒൽക്കാതെ തറാവീസ് കരിക്കല് രസം കിട്ടൂല, അതുകൊണ്ട് നാളെ തുടങ്ങാണ്, അവിടെ തന്നെ ഒന്ന് നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു രസം കണ്ടില്ലേ, ഒരു തറാവീ നഷ്ടപ്പെടുത്തിയാണ് പടച്ചറപ്പ് അവന്റെ തീരിൽ നിശ്ചയിച്ചത്. തറാവീസ്കരിച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത പകല് നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ്. തറാവീഹ് കൊണ്ടാണ് റമളാന്റെ തുടക്കം, അഥവാ രാത്രി കൊണ്ടാണ് റമളാന്റെ തുടക്കം. പലരും ഓരോ റമളാനിലും ആദ്യത്തെ ഒരു തറാവീഹ് മുടങ്ങിപ്പോകുന്നവരാണ് എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം ഉണർത്തുന്നത്, ആദ്യത്തെ തറാവീഹ് അടക്കം ഒറ്റ തറാവീഹും ഞാൻ മുടക്കൂല, അത് നഷ്ടപ്പെടുത്തൂല, അത് മുടക്കിക്കളയൂല എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുകയും അത് ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യപരമായി പ്രയാസമുള്ളവർക്ക് ഇരുന്ന് നിസ്കരിക്കാനുള്ള മസലകളുണ്ട്, കാൽമുട്ട് വളക്കാൻ കഴിയാത്തവർക്ക് അതിനനുസരിച്ചുള്ള മസലകളുണ്ട്, സുന്നത്ത് നിസ്കാരത്തിൽ ഫർള് നിസ്കാരത്തേക്കാൾ പലതുകൊണ്ടും ഇളവുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ പരത്തി പറയാൻ നിന്നാൽ ഒരുപക്ഷെ അത് വളരെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കൂടുതൽ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. അത്തരം ആളുകൾ ആരോഗ്യപരമായി പ്രയാസമുള്ളവരുണ്ടെങ്കിൽ പള്ളിയിൽ നമ്മൾ ഉസ്താദിനോട്, നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഉസ്താദിനോട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, എന്നായോ തറാവീഹ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എന്തൊക്കെയാണ് അതിലെ അളവുകൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് ചോദിച്ചു പഠിക്കാവുന്നതാണ്. ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത്, നേരത്തെ ഞാൻ മുദരിസായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു തവണ ചെന്നപ്പോ റമളാൻ ഇതുപോലെ റമളാൻ മുന്നേറിക്ക ക്ലാസ്സിനാണ് ഞാൻ ഓർക്കുന്നത്. പോയപ്പോ ഒരു പ്രായമുള്ള ഉപ്പ, ഞാൻ ദർശനത്തിന് സമയത്തൊക്കെ എപ്പോഴും പള്ളിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു ഉസ്താദ് ഈ കൊല്ലം കൊണ്ട് വെയ്യട്ടോ നടത്തി. അപ്പൊ ഇതെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, ഈ കൊല്ലം കൊണ്ട് ഇന്നെ കൊണ്ട് വെയ്യട്ടോ നട്ടോ. അപ്പൊ എന്താണെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് എന്താണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കാൽമുട്ട് നല്ല വേദനയാണ്, ഈ കൊല്ലനെ കൊണ്ട് തറാവീസ്കരിക്കാൻ വയ്യ. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സൈതാലിക്കാന്നാ പറയാം, സൈതാലിക്ക ഈ കാൽമുട്ടിന്റെ വേദനത്തെ സുഖമായിട്ട് ഇനി പാട്ടിക്കൊണ്ട് നിസ്കരിക്കണം ചെയ്തിട്ട് കാത്തിരിക്കുകയാണോ പങ്ങള്? വയസ്സ് 10-20 വയസ്സായിരിക്കണം, നല്ല മനുഷ്യനാണ്, ആ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നിയത്. നല്ല മനുഷ്യന്മാരോട് ചിലപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാകില്ല.
അപ്പൊ ഈ കാൽമുട്ടുകൊണ്ട് തീരെ വയ്യ, ഈ കൊല്ലത്തെ തറാവി നിന്നെ കൊണ്ട് വയ്യാന്നാണ് ഉപ്പര് പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ഈ വേദന സുഖമായിട്ട് ഇനി അടുത്തൊല്ല നിസ്കരിക്കാൻ കാത്തിരിക്കാണോ? 10-20 വയസ്സാകുമ്പോ സ്വാഭാവികമായും കാൽമുട്ടിന് വേദന ഉണ്ടാകും. ആ വേദനയും ഊരവേദനയും ശരീരവേദന ഒക്കെ സുഖമായിട്ട് നിസ്കരിക്കാന്ന് കാത്തിരുന്നാലേ അതൊന്നും ചിലപ്പോ നടക്കണ കാര്യമായിക്കോളന്നില്ല. അള്ളാഹു തആല ആഫിയത്ത് നമുക്കൊക്കെ തരട്ടെ. ഞാൻ ഇത് പറഞ്ഞപ്പോ ആ സെയ്താലിക്കാനാ പ്രാണ മനുഷ്യരങ്ങ് കരഞ്ഞു. ഉസ്താദ് എനിക്ക് വയ്യായിട്ടല്ല, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. മലപ്പുറം ഭാഷയിലെ നാടൻ ഭാഷയിൽ ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഞാൻ പറഞ്ഞുതരാം. കസേര നിസ്കാരത്തിന് മസലിലേക്ക് നടക്കുന്നില്ല കേട്ടോ, അതെല്ലാം കൂടി ദുരുപയോഗം നിസ്കാരം കേടിയെടുത്തരുത്. സുന്നത്ത് നിസ്കാരമായത് കൊണ്ടും നൃത്തത്തിൽ ചെറിയ അളവ് അല്ലെങ്കിൽ തന്നെ ഉള്ള നിസ്കാരമാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ കൃത്യമായ വിഷയങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ടും ചോദിച്ചറിഞ്ഞത് കൊണ്ടും അദ്ദേഹത്തിനുള്ള ഇളവുകൾ പറഞ്ഞു കൊടുത്തതാ, അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടെ പരിപാടിക്ക് പോകുന്നത്. അന്ന് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്നത്തെ ആ ഒരു വർത്താനം കൊണ്ട് ഈ കൊല്ലം വരെ എന്റെ ഒറ്റ തറാവീഹ് മുടങ്ങിയിട്ടില്ല. ആ വർഷം അദ്ദേഹം ഓട്ടോറിക്ഷയിൽ പേരക്കുട്ടിയെ കൊണ്ട് മോന്റെ മോനെ കൊണ്ട് ഓട്ടോറിക്ഷയിൽ പള്ളിയിൽ കൊണ്ട് ഇറക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. എന്നാലും ഇതൊക്കെ സുഖമായിട്ട് നിസ്കരിക്കാൻ കാത്തിരിക്കാണോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഒരു നല്ല മനസ്സിന് ഉടമസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തട്ടി. എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും ഉപ്പമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അങ്ങനൊക്കെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ തറാവീഹ് എന്നൊക്കെ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറ്റപ്പെടുത്തലായി തോന്നരുത്. പറഞ്ഞല്ലോ, നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ റബ്ബ് തരുന്ന ഒരു അവസരമാണ്. അവസരം എപ്പോഴാ അവസാനിക്കാന്നറിയൂല. എത്ര ചെറുപ്രായക്കാരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുന്നത്. അള്ളാഹു ആഖിറത്തിലേക്ക് ഉപകാരമുള്ള രൂപത്തിൽ നമുക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീർഘായുസ് തോർക്കുമ്പോ അങ്ങനെ തോർന്നാ മതി, നമ്മളിങ്ങനെ ദീർഘായുസ് ഇട്ടതേന്ന് തോർക്കും. ദുആ തെറ്റൊന്നുമല്ല. അതേസമയം ദീർഘായുസ് ഇട്ടതേ എന്നുള്ള ദുആ അങ്ങനെ ഒരു ഇബാദത്തായ ദുആയൊന്നുമല്ല. അള്ളാഹ് എനിക്ക് ഈമാൻ സലാമത്താക്കി തരണേ, അള്ളാഹ് എന്റെ ദോഷങ്ങൾ മാപ്പാക്കി തരണേ, അത് വലിയ പുണ്യമുള്ള ദുആയാണ്. അതേസമയം തൂലുലുംറിന്, കേവലം തൂലുലുംറിനുള്ള പ്രാർത്ഥന, അത് അതുപോലെയുള്ള ഒരു ഫദീലത്തുള്ള പ്രാർത്ഥനയല്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. ദുആ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ആയുസ്സിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാം. ആഖിറത്തിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ആയുസ്സിന് തുറക്കാം, അത് നല്ല ദുആ. നമ്മൾ എന്തിനാ ദീർഘായുസ്സിന് തുറക്കല്? മരിക്കുമല്ലോ എന്ന് പേടിച്ചു. എന്റെ നാടൻ ഭാഷ ഞങ്ങൾക്ക് അറിയോന്നറിയില്ല, മനസ്സിലാവുന്നുണ്ടാവും ഞാൻ കരുതുന്നു. നല്ലൊരു അടിപൊളി പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. അതിനിപ്പോ എന്നെ കൊണ്ടുവരുമല്ലോ, എന്നെ ഈ നാടൻ ഭർത്താനത്തിന് വിളിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സഹിച്ചേ പറ്റൂ, കുറച്ചുനേരം ഒന്ന് സഹിക്ക. ഈ നാടൻ ഭർത്താനം കേട്ടു ഉപകാരം ഉണ്ടാവാറുണ്ട്. അള്ളാഹു ഉപകാരമുള്ള രൂപത്തിലാക്കി തരട്ടെ. നമ്മൾ മരിക്കുമല്ലോ എന്ന് ആ മരണത്തിനോടുള്ള പേടിയോണ്ടാണ് ദീർഘായുസ്സിന് തോർക്കുന്നത്. അതുകൊണ്ട് ദീർഘായുസ്സിന് തോർന്നിട്ട് എന്താ കാര്യം? ദീർഘായുസ് കിട്ടിയാലും ഒരിക്കൽ മരിക്കണ്ടേ? ദീർഘായുസ് കിട്ടിയാലും ഒരിക്കൽ മരിക്കണ്ടേ? ഇപ്പൊ തന്നെ മരിച്ചാലും ഒരൊട്ട മരിച്ചാ പോരെ? അപ്പോ മരണത്തെ പേടിച്ചുകൊണ്ട് ദീർഘായുസ്സിന് പ്രാർത്ഥിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം എത്ര ദീർഘായുസ് ലഭിച്ചാലും ഒരു തവണ മരിക്കണം. പിന്നെ ചിലര് ചിന്തിക്കുക, ഞാൻ മരിച്ച എന്റെ കുട്ടികള് അങ്ങോട്ടാവുമല്ലോ അങ്ങോട്ടാവുമല്ലോ എന്നുള്ള, അതുകൊണ്ട് ദീർഘായുസ്. അതിനും വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മക്ക് തോന്നുകയാണ് ഇന്നെ കൊണ്ടാണ് ഇപ്പൊ എന്റെ മക്കളുടെ കാര്യമൊക്കെ നടക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നഹ്നു നർസുഖുഹും വയ്യാക്കും, ആ കുട്ടികൾക്കും ഇങ്ങക്കും തിന്നാൻ തരുന്നത് നമ്മളാണ് എന്നാണ്.
അപ്പൊ സത്യത്തില് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൈകളിലൂടെ ഒരുപക്ഷെ റബ്ബ് നടത്തി തന്നേക്കാം. അല്ലാഹു നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഖൈറ് നൽകുമാറാവട്ടെ. അതേസമയം നമ്മളങ്ങ് മരിച്ചാൽ നമ്മുടെ കുട്ടികളാകെ അന്നം വാങ്ങി പോകും എന്ന ചിന്തയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കഥകൾ പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, എന്റെ അനുഭവത്തിലുണ്ട്, എനിക്ക് പരിചയമുള്ള കുടുംബങ്ങളുണ്ട്. ചില കുട്ടികളെ കുടുംബത്തിലൊക്കെ ഉപ്പ മരിച്ചപ്പോൾ അതിന് ശേഷമാണ് മക്കൾക്ക് നല്ല സന്തോഷം രാഹത്വം കിട്ടിയത്. ഉപ്പ മരിച്ചത് കൊണ്ടാണെന്നൊന്നും അർത്ഥം വെക്കണ്ട. ഞാൻ അനുഭവങ്ങൾ പറയാണ്. ആറ് പെൺമക്കളുള്ള ഒരു ഉപ്പ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം നല്ല മനുഷ്യരായിരുന്നു. ആ മക്കളുടെ കല്യാണം നടന്നു കാണാൻ വലിയ ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും അദ്ദേഹം ദുആവസിയത്തേ കുട്ടികളെ കല്യാണം നടക്കാന. നാടൻ ഭാഷയിൽ ഒരു അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇറച്ചി പൊതിയാണെങ്കിൽ, ഇറച്ചി മാംസമാണെങ്കിൽ കെട്ടിപ്പോയിട്ട് കൊടുത്തേത്താ മതിയായിരുന്നു. ഇത് പെൺകുട്ടികളെ അങ്ങനെ വയ്യല്ലോ. ആ മനുഷ്യന്റെ ഹയാത്ത് കാലത്ത് ഒറ്റ നിന്ന് കല്യാണം നടന്നില്ല. ഒരു ബുധനാഴ്ച അദ്ദേഹം കരണപ്പെടുന്നു. ആറു മാസത്തിനുള്ളിൽ ആറു മക്കളെയും കല്യാണം നടന്നു. അദ്ദേഹം മരിച്ചത് കൊണ്ടാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അർത്ഥങ്ങൾ വെക്കരുത്, ഞാൻ പറയുന്ന ഓരോ അർത്ഥം വെക്കരുത്, പേടിയാണ്. അതല്ല പറയുന്നത്, റബ്ബിന്റെ ഓരോ ഹിക്മത്തുകൾ, റബ്ബിന്റെ ഓരോ നിശ്ചയം. അതുകൊണ്ട് മരിക്കോ പേടിച്ചിട്ട് ദീർഘായുസ് തുറക്കണ്ട. കുട്ടികളെ കാര്യം വിചാരിച്ചിട്ട് ദീർഘായുസ്സല്ലാതെ തുറക്കണ്ട. പിന്നത് ദുന്യാവ ഇവിടെ വല്ലാതെ ദീർഘായുസ്സായിട്ട് കിട്ടിയാൽ ചിലപ്പോ അവസാനം മരിക്കാൻ ആഗ്രഹിക്കും അല്ലേ. അല്ലേ, ഇവിടെ ദീർഘായുസ്സായിട്ട് കിട്ടി നന്നായി നീങ്ങിണ്ടോന്നാണ് കിടന്നോക്കണം. അവസാനം ഒന്ന് മരിച്ചിട്ടിയാ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കും. അള്ളാഹു അത്രയും കടുത്ത പ്രയാസങ്ങളൊന്നും നമുക്ക് നൽകാതിരിക്കട്ടെ. ഉസ്താദ്, എന്റെ ഉമ്മ ഒന്ന് വേഗം മരിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ സമീപിച്ച മോനെ ഞാൻ ഓർക്കുകയാണ്. ഉമ്മ ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൈത്ത് പിടിക്കാനല്ലോ, അത് ഓനക്കും അറിയാം, അത് പറ്റില്ലല്ലോ. ഉമ്മ ഒന്ന് വേഗം മരിച്ചു കിട്ടാൻ വല്ല വേറെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഓൻ വല്ല ചികിത്സകളാണ് ഉദ്ദേശിച്ചത് ഉണ്ടോ? നിങ്ങൾ പറയും ഉമ്മനോട് ഇഷ്ടമല്ലാത്ത മോനെ അല്ല, ഓൻ ഇഷ്ടം കൊണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ എന്റെ മുന്നിൽ കരഞ്ഞു. ഉസ്താദെ, എന്റെ ഉമ്മയുടെ രോഗവാർത്ത അറിഞ്ഞ് രോഗവിവരം അറിഞ്ഞിട്ട് ഗൾഫിലെ നല്ല ജോലി, വിദേശത്തെ ജോലി ഒഴിവാക്കിയിട്ട് ഉമ്മാനെ നോക്കാൻ വന്ന ആളാണ് ഞാൻ. എന്റെ ഉമ്മക്ക് ഈ ശ്വാസനാളത്തിന്റെ ഈ കൈത്തിന്റെ ഭാഗത്തിൽ ക്യാൻസറാണ്. അത് കൂടി 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 ഇപ്പോൾ ഉമ്മക്ക് വേദന കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. ഉമ്മക്ക് മയക്കത്തിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ് വേദന പ്രയാസപ്പെടുമ്പോൾ. എന്റെ ഉമ്മ ഏതായാലും ഇനി നടന്നു തിരിച്ചു വരവുണ്ടാകൂല. എന്റെ ഉമ്മ ഇങ്ങനെ വേദനപ്പെട്ട് കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഉസ്താദ് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് മോൻ പറഞ്ഞപ്പോൾ എന്റെയും കൂടി കണ്ണ് നിറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ദീർഘായുസ് ആഗ്രഹിക്കുന്ന നമ്മൾ, ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പാപമോചനം നേടാൻ, മാപ്പ് ചോദിച്ചു അള്ളാഹു തരുന്ന അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ഒരവസരം ആഹ്റത്തിൽ നമുക്കൊക്കെ ദീർഘായുസ്, ആഫിയത്ത്, ആരോഗ്യം നൽകുമാറാവട്ടെ. റമളാൻ നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന ഒരൊറ്റ വസിയ്യത്തെ അത് സംബന്ധമായി ഞാനിപ്പോൾ പറയുന്നുള്ളൂ. തറാവീഹ് നോമ്പിൽ നിന്നും